വെൽക്കം ടു ദിസ് ചാനൽ ഈ വീഡിയോയിൽ ഋഗ്വേദ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് വിവരിക്കുന്നത് ഋഗ്വേദ കാലഘട്ടത്തിലെ ജീവിത രീതിയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഋഗ്വേദത്തെ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് ഋഗ്വേദത്തിൽ ഓം എന്ന വാക്ക് ആയിരത്തി ഇരുപത്തി പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുപത്തി എട്ട് പ്രാവശ്യം ഓം എന്ന വാക്ക് ഋഗ്വദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ജന എന്ന വാക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യമാണ് ജന എന്ന വാക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ദ്ര എന്ന വാക്ക് ഇരുന്നൂറ്റി അൻപത് പ്രാവശ്യം അഗ്നി എന്ന വാക്ക് ഇരുന്നൂറ് പ്രാവശ്യം ഗോവ എന്ന വാക്ക് നൂറ്റി എഴുപത്തി ആറ് പ്രാവശ്യം പ്രാവശ്യവും ഋഗ്ദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോവ എന്ന് പറഞ്ഞാൽ പശു ഋർഗേദ ജീവിച്ചിരുന്ന രണ്ട് പ്രധാന പുരോഹിതന്മാരാണ് വാസിഷ്ഠനും വിശ്വാമിത്രനും ഇവർ യഥാക്രമം സൂര്യവംശത്തിന്റെയും ചന്ദ്രവംശത്തിന്റെയും കുലഗുരുക്കുളായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് വസിഷ്ഠൻ യാഥാസ്ഥിതികനും വിശ്വാമിത്രൻ ഉദാരവാനുമായിരുന്നു ഋർഗേദവുമായ സാദൃശ്യമുള്ള പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് സെന്ത് അവസ്ഥ പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരാണ് സെന്ത് അവസ്ഥ വേദം എന്ന വാക്കിനർത്ഥം അറിവ് നോവച്ച് എന്നാണ് ഋർഗത്തിലെ തവള ശ്ലോകമുണ്ട് തവള ശ്ലോകം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ജീവിത രീതിയിലേക്ക് വരാം ഋഗ്വേദ കാലഘട്ടത്തിലെ ജീവിത രീതി നഗര ജീവിതത്തെ പറ്റി ഋഗ്വേദത്തിൽ പരാമർശമില്ലാത്തതിനാൽ ആര്യന്മാർക്ക് നിർമ്മാണത്തിൽ താല്പര്യം ഇല്ലായിരുന്നുവെന്നും മനസ്സിലാക്കാം ജനങ്ങൾ വ്യവസായത്തിലും കരകൗശലത്തിലും പ്രാവണ്യമുണ്ടായിരുന്നു ജനങ്ങൾക്ക് വ്യവസായത്തിലും കരകൗശലത്തിലും പ്രാവണ്യമുണ്ടായിരുന്നു നെയ്ത്ത് വാസ്തുവിദ്യ ശില്പകല കൊത്തുമണി മുതലായവ അവർ അഭ്യസിച്ചു വാസ്തുവിദ്യ ശില്പകല കൊത്തുമണി മുതലായവ അവർ അഭ്യസിച്ചു കച്ചവട കാര്യത്തിലും ആര്യന്മാർ പുരോഗതി കൈവരിച്ചു വ്യാപാരങ്ങൾ നടത്തിയിരുന്നത് സാധനങ്ങളുടെ കൈമാറ്റത്തിലൂടെയാണ് അതിനാണ് ബാർത്ത സംവിധാനം എന്ന് അറിയപ്പെടുന്നത് പശുവിന്റെ വിലയെ ആധാരമാക്കിയാണ് ക്രയ വിക്രയങ്ങൾ മുഖ്യമായും നടത്തിയത് പശുവിന് വളരെയധികം വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പശുക്കളെ മോഷ്ടിക്കുന്നത് പലപ്പോഴും യുദ്ധ യുദ്ധത്തിന് വഴിതെളിച്ചു ഗാവഷ്ടി എന്നാണ് ഋഗ്വേദത്തിൽ യുദ്ധത്തിന് ഉള്ള പേര് പശുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഗാവഷ്ടി യുദ്ധത്തിന്റെ പേരാണ് ഗാമസ്റ്റി എന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് പശുക്കളെ അന്വേഷിക്കുക എന്നാണ് പശുക്കളെ അന്വേഷിക്കുക എന്നാണ് ഋഗേദ കാലത്ത് ഉണ്ടായിരുന്ന നാണയമാണ് നിഷ്ക എന്നറിയപ്പെടുന്നത് നിഷ്ക നാണയത്തിന്റെ പേര് നിഷ്ക ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആഹാരം യവം പാൽ നെയ്യ് ഗോമാംസം ഋഗ്വേദ കാലഘട്ടത്തിലെ ജനങ്ങൾ മാംസാഹാരം ഉപയോഗിച്ചിരുന്നു ആഹാരം യവം പാല് നെയ്യ് മുതലായവ തന്നെ ഉപയോഗിച്ചിരുന്നു സോം സോമം സുര സോമാസുര എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രണ്ടുതരം മദ്യങ്ങൾ ഇഷ്ടപാനീയങ്ങളായിരുന്നു അക്കാലത്ത് കമ്പിളിയും പരുത്തി തുണിയും വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു കമ്പിളിയും പരുത്തി തുണിയും വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വർണ ആഭരണങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു തേരോട്ടം ചൂതുകളി നൃത്തം കുതിരപ്പന്തയം നായാട്ട് എന്നിവയായിരുന്നു ഋർഗേദ മുഖ്യ വിനോദങ്ങൾ മുഖ്യ വിനോദങ്ങൾ എന്ന് പറയുന്നത് തേരോട്ടം ചൂതുകളി നൃത്തം കുതിരപ്പന്തയം നായാട്ട് സംഗീതം ഇഷ്ടപ്പെട്ടിരുന്ന അവർ വീണ ഓടക്കുഴൽ മുതലായ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു പുരുഷ സൂക്തം ഋഗ്വേദത്തിന്റെ ഭാഗമായിരുന്നു ജാതിയുടെ ഉത്ഭവം സംബന്ധിച്ച് പരാമർശം ഉൾക്കൊള്ളുന്ന ഋഗ്വേദ സൂക്തമാണിത് പുരാണങ്ങളിൽ ദൈവങ്ങളുടെ ഭിഷങ്കരനാണ് ധന്യോന്തരി ഋഗ്വേദകാലത്തെ യവം എന്നറിയപ്പെട്ടിരുന്ന ധാന്യമാണ് ബാർലി ഋഗ്വേദകാലത്തെ ബാർലി അറിയപ്പെട്ടിരുന്ന യവം എന്ന പേരിലാണ് ഋഗ്വേദകാലത്തെ വീഹ്രി എന്നറിയപ്പെട്ടിരുന്ന ധാന്യമാണ് അരി ഇത്രയുമാണ് ഋഗ്വേദ കാലഘട്ടത്തിലെ ജീവിത രീതിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ തുടർന്നുള്ള വീഡിയോയിൽ പിൽക്കാല വേദകാലം ലേറ്റർ വേദിക്ക് പിരീഡ് സാമവേദം യജുർവേദം അദർവഭേദം ഉപഭേദങ്ങൾ പൂർവ്വവേദകാലത്തെ രാഷ്ട്രീയ വ്യവസ്ഥ പൂർവ്വ വേദകാലഘട്ടത്തിലെ മതം സാമൂഹ്യ വ്യവസ്ഥ രാമായണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ഈ ചാനലിൽ വരുന്ന തുടർന്നുള്ള എല്ലാ വീഡിയോ വീഡിയോകളും കാണുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ടടി ഭാഗത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുകയുള്ളൂ അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യാൻ വിസ്മരിക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ